मनी बॉक्स बी फाइनेंशियली डिसिप्लिन्ड। हेलो एवरीवन, എന്താണ് കോമ്പൗണ്ടിംഗ്? കോമ്പൗണ്ടിംഗ് എന്നാൽ ഗ്രോ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. നമ്മളുടെയൊക്കെ സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സ് അതിന്റെയൊക്കെ ഒരു ഗ്രോത്ത് ആണ്, അതിന്റെ ഒരു പ്രോസസ് ആണ്. വെറും ഒരു ഗ്രോത്ത് അല്ല, ഇരട്ടിക്കുന്ന ഒരു മാജിക്കൽ ഗ്രോത്ത്. ചുമ്മാ ക്യാഷ് ഇരട്ടിക്കുന്ന ഒരു പരിപാടിയല്ല, ഇതൊരു സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. എളുപ്പം മനസ്സിലാക്കാൻ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണ് എന്ന് നോക്കാം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയാൽ മതി. ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നാൽ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ടേം ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അഥവാ കൂട്ടുപലിശ, പലിശയ്ക്ക് മേളിലുള്ള പലിശ, അതാണ് കൂട്ടുപലിശ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ദ 8th വണ്ടർ ഓഫ് ദ വേൾഡ്. ഹി ഹു അണ്ടർസ്റ്റാൻഡ്സ് ഇറ്റ് ഏൺസ് ഇറ്റ് ആൻഡ് ഹി ഹു ഡസൻറ് പേസ് ഇറ്റ്. സർ ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകളാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ടേഡ് റിട്ടേൺ എന്നുള്ളത് നമ്മളുടെയൊക്കെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ അത്രമാത്രം പവർഫുൾ ആയ എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആണ്. ഇതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് സിമ്പിൾ റിട്ടേൺ അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ്, അതിന്റെ കാൽക്കുലേഷൻ എന്താണെന്ന് നോക്കാം. നമുക്കൊരു ഇലസ്ട്രേഷൻ കണ്ടു നോക്കാം. നമുക്ക് ഫസ്റ്റ് ഇലസ്ട്രേഷൻ നോക്കാം. ഇവിടെ ഞാൻ പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്നത് 100,000 രൂപയും ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 6% എടുത്തിരിക്കുന്നത്. ഈ 100,000 രൂപ 6% എന്ന നിരക്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ടും കോമ്പൗണ്ടഡ് വേയിലും ഓവർ എ പീരീഡ് കൊണ്ട് അതിന്റെ അപ്രീസിയേഷൻ എന്തോരം ഉണ്ട് എന്നാണ് ഞാൻ നമ്മൾ ഈ ഇലസ്ട്രേഷനിലൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമുക്കറിയാം 6%, 100,000 രൂപയ്ക്ക് 6,000 രൂപ വീതമാണ് എല്ലാ വർഷവും കിട്ടുന്നത്. അത് ഫിക്സഡ് ആയിട്ട് തന്നെ 25 വർഷം കഴിയുമ്പോൾ 25 × 6,000 1,00,000, 1,00,000 രൂപ ക്യാപിറ്റൽ, മൊത്തം 250,000 രൂപ ആയിട്ട് മാറുന്നു. അഥവാ 150%, 150% ഇതിന്റെ അപ്രീസിയേഷൻ. ഇതേ കാലയളവിൽ കോമ്പൗണ്ടഡ് റിട്ടേൺ എന്ന് പറയുന്നത് 25 വർഷം കൊണ്ട് 429,187 ആയത്. ഇത് നമുക്ക് അറിയാം 106,000 ആയി 1 വർഷത്തിന് ശേഷം. പിന്നീട് ഈ 106,000 ഇത് കോമ്പൗണ്ട് ചെയ്തിട്ട് 6% എന്ന നിരക്കിൽ കോമ്പൗണ്ട് ചെയ്തുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ 25 വർഷം കൊണ്ട് 329% റിട്ടേൺ വന്നിരിക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുലയാണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ആ ഒരു ഫിനോമിനൽ ഗ്രോത്ത് ആണ്. പണം നമ്മൾ നിക്ഷേപിച്ചത് പിൻവലിക്കാതെ കണ്ടിന്യൂസ് ആയിട്ടത് നമ്മളുടെ ആ റിട്ടേൺസ് എല്ലാം വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി റീഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലുള്ള വലിയൊരു വ്യത്യാസമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതാണ് കോമ്പൗണ്ടിങ്ങിന്റെ മാജിക് എന്ന് പറയുന്നത്. ഇതേ കാൽക്കുലേഷൻ തന്നെ ഞാൻ ഒരു ക്രോസ് ചെക്കിന് വേണ്ടിയിട്ട് എക്സൽ ഷീറ്റിൽ നിങ്ങൾക്കായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. 100,000 രൂപ 2020 ജനുവരി 1 ഇടുന്നു. ഇത് കോമ്പൗണ്ട് ചെയ്ത് തന്നെ മാനുവലായിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. 25 വർഷം കൊണ്ട് 429,187 ആയ 329,180 ഇത്രയാണ് ഈ 25 വർഷത്തെ ഇൻട്രസ്റ്റ് മാത്രം, പ്ലസ് 1,00,000 ക്യാപിറ്റൽ. മൊത്തം 429,187 ആയിട്ട് അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഇത് രണ്ടാമത്തെ ഇലസ്ട്രേഷൻ ഞാൻ 6% ബാങ്ക് ഇൻട്രസ്റ്റ് ഒക്കെ ആണ് ഇപ്പോഴത്തെ കറണ്ട് പ്രിവെയറിംഗ് റേറ്റ്, അതിന്റെ സ്ഥാനത്ത് 13% മാറ്റിയിരിക്കുന്നു. നമ്മൾ അടുത്തൊരു 15 വർഷത്തേക്ക് മ്യൂച്വൽ ഫണ്ടിൽ തീർച്ചയായിട്ടും ഉള്ള എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ അറൌണ്ട് 12-13% ആണ്, ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. കഴിഞ്ഞ ഒരു 30 വർഷത്തെ എടുത്തു കഴിഞ്ഞാൽ 2018 വരെ 18 മുതൽ 22% വരെ ആനുവലൈസ് കോമ്പൗണ്ടഡ് ആനുവലൈസ് റിട്ടേൺ ഉണ്ടായിരുന്നു മ്യൂച്വൽ ഫണ്ടിൽ നിന്ന്. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത 15 വർഷത്തേക്ക് നമുക്ക് 13% കൂടുതൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റൊക്കെ താഴ്ന്നു തന്നെ വരികയാണ്. അപ്പോൾ അങ്ങനെ ഇതേ സെയിം കാൽക്കുലേഷനിൽ 25 വർഷം കൊണ്ട് 425,000 സിമ്പിൾ ഇൻട്രസ്റ്റിൽ കിട്ടിയിരിക്കുന്നത്. കാരണം 1 വർഷം 13,000 രൂപ വെച്ച് 25 വർഷം. ഇതേ അളവിൽ കോമ്പൗണ്ടിങ്ങിൽ ആണെങ്കിൽ 21,23,000 വലിയൊരു വ്യത്യാസമാണ് അല്ലേ. ഈ നോട്ടബിൾ ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് 25-30 വർഷത്തിനിടയ്ക്ക്, അതായത് 5 വർഷത്തെ വ്യത്യാസം എന്ന് പറയുന്നത് 4.25-4.90 സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷനിൽ. അതുപോലെ കോമ്പൗണ്ടഡ് റേറ്റിൽ 21,23,000 39,000 മേളിൽ പോയി, അതായത് 5 വർഷം കൊണ്ട് തന്നെ 18,00,000
ആയിട്ടുള്ള ഒരു അപ്രീസിയേഷൻ ആണ്. ഇത് ഹ്യൂജ് അപ്രീസിയേഷൻ ആണ്. പെർസെൻറ്റേജ് വൈസ് അബ്സല്യൂട്ട് റിട്ടേൺ അഥവാ ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്നതും 390 വേഴ്സസ് 3812, രണ്ട് 10 ഇരട്ടിയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ നമ്മളുടെ ഒക്കെ ചെറിയ സമ്പാദ്യം പോലും അൺടച്ച്ഡ് ആയിട്ട് ലോങ് ടൈമിൽ ഇട്ടാൽ കോമ്പൗണ്ടിങ്ങിന്റെ എഫക്ട് വളരെ ഫിനോമിനൽ ആയിരിക്കും എന്നാണ് ഈ ഇല്ലസ്ട്രേഷനിലൂടെ ഒക്കെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മെയിൻ പോയിന്റ് റേറ്റ് ഓഫ് റിട്ടേണും ടൈം പീരീഡും ആണ്. കോമ്പൗണ്ടഡ് റിട്ടേൺ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ പവർഫുൾ ആക്കുന്നത് എന്താണ്? സ്റ്റാർട്ട് ഏർലി, തിങ്ക് ലോങ് ടേം, അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ്, അതുപോലെ തന്നെ റേറ്റ് ഓഫ് റിട്ടേൺ. നമ്മുടെയൊക്കെ ഏർലി സ്റ്റേജിൽ തന്നെ അഥവാ നമ്മളുടെയൊക്കെ 20s തന്നെ ഒരു സേവിങ്സ് ഹാബിറ്റ് തുടങ്ങുക, ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഒക്കെ ഉണ്ടാക്കുക. നമ്മളുടെയൊക്കെ സേവിങ്സിന്റെ ഗ്രോത്തിൽ ടൈമാണ് നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട്. അഥവാ നമ്മളുടെയൊക്കെ സേവിങ്സ് ലോങ്ങർ പീരീഡിൽ ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ട്, തിങ്ക് ലോങ് ടേം അഥവാ ടൈം പീരീഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോമ്പൗണ്ടിങ്ങിന് വളരെ ഫിനോമിനൽ ആയിട്ടുള്ള എഫക്ട് ഉണ്ട് ലോങ്ങർ പീരീഡിൽ. നമ്മളുടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് അൺടച്ച്ഡ് ആയിട്ട് അല്ലെങ്കിൽ പിൻവലിക്കാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെയൊക്കെ ഓരോ വർഷത്തെ ക്രെഡിറ്റ്സ് നമ്മുടെ പ്രിൻസിപ്പളുമായിട്ട് ആഡ് ചെയ്യുകയും വീണ്ടും അത് ഗ്രോ ചെയ്യുകയുമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും അല്ലെ, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കണ്ടതാണ്. അടുത്തത് ക്യാഷ് ഫ്ലോ ആണ്. ഫ്രീക്വന്റ് ആയിട്ടുള്ള വിഡ്രോവൽസും ഡെപ്പോസിറ്റ്സും തീർച്ചയായിട്ടും നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസിനെ അഫക്ട് ചെയ്യും. ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അൺടച്ച്ഡ് ആയിട്ട് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സർപ്ലസ് ക്യാഷ് റെഗുലർ ആയിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ആഡ് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും കുഴപ്പമില്ല, അതിന് വലിയൊരു ഗ്രോത്ത് ആയിരിക്കും ഉണ്ടാവുന്നത്. എന്നാൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള വിഡ്രോവൽ ശരിക്കും കോമ്പൗണ്ടിങ് എന്നുള്ള ആ ലോജിക്ക് തന്നെ നശിപ്പിച്ച് കളയുന്നതാണ്, അല്ലെങ്കിൽ അതിനൊരു നെഗറ്റീവ് എഫക്ട് ആയിരിക്കും ഉണ്ടാവുന്നത്. കോമ്പൗണ്ടിങ്ങിന്റെ മറ്റൊരു മെയിൻ ഫാക്ടറാണ് നമ്മൾക്ക് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റിട്ടേണിന്റെ റേറ്റ്. ഏത് ഇൻസ്ട്രുമെന്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ബെറ്റർ റിട്ടേൺ കിട്ടും, യാതൊരു സംശയവുമില്ല. ഇക്വിറ്റീസ് തന്നെ അത് ഓട്ടോമാറ്റിക്കലി കോമ്പൗണ്ട് ചെയ്യുകയും ചെയ്യും. ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കൊരു ഹയർ റേറ്റ് ഓഫ് റിട്ടേണിനെ ലോങ് ടൈമിൽ കോമ്പൗണ്ടഡ് റിട്ടേൺ കൊണ്ട് മറികടക്കാം എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് നിങ്ങൾക്കൊരു 8% കിട്ടുന്ന ഒരു ഇൻസ്ട്രുമെന്റ്, അത് സിമ്പിൾ റിട്ടേൺ അല്ലെ, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് എങ്കിൽ, 6% കിട്ടുന്ന ഒരു കോമ്പൗണ്ടഡ് റിട്ടേൺ തരുന്ന ഒരു ഇൻസ്ട്രുമെന്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ലോങ്ങർ ടൈമിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ 6% തരുന്ന കോമ്പൗണ്ടഡ് റിട്ടേൺ ആ ഹയർ റിട്ടേണിനെ മറികടക്കുന്നതായിരിക്കും. അതാണ് കോമ്പൗണ്ടിങ്ങിന്റെ എഫക്ട്. അപ്പോൾ ഒരു ഹയർ റിട്ടേൺ തരുന്ന ഒരു ഇൻസ്ട്രുമെന്റിൽ ഒരു ഹയർ പീരീഡിൽ അല്ലെങ്കിൽ ലോങ്ങർ പീരീഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എന്തായിരിക്കും എഫക്ട്? ഫിനോമിനൽ ഗ്രോത്തും വെൽത്ത് ക്രിയേഷനും ആയിരിക്കും. മറ്റൊരു പോയിന്റ് കൂടെ മനസ്സിലാക്കണം, നമ്മളുടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റിന്റെ സ്റ്റാർട്ടിംഗ് എമൗണ്ട് അല്ലെങ്കിൽ ഇനീഷ്യൽ എമൗണ്ട് കോമ്പൗണ്ടിംഗ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മളൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റിന് പോകുമ്പോൾ അവിടെ പെർസെന്റേജ് ആണ് മാറ്റർ, അല്ലാതെ എമൗണ്ട് അല്ലെ ഒരു വാല്യൂ അല്ല. വലിയൊരു ഹയർ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ വളരെ വലിയൊരു ഫിഗർ ആയിരിക്കും പറയാനായിട്ട്. പക്ഷെ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെ റിട്ടേണിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടന്റ്, അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഇതാണ് കോമ്പൗണ്ടിങ്ങിന്റെ ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ ആ ഒരു പ്രോസസ്. നോ ഇവിടെയും എനിക്ക് സ്ട്രെസ് ചെയ്യാനുള്ള ഒരു കാര്യം, കോമ്പൗണ്ടിങ് ഡെഫിനറ്റ് ആയിട്ടും വർക്ക് ചെയ്യും ലോങ് ടേമിൽ. എന്നാൽ റെഗുലർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സേവിങ്സ് ഒരു ടോപ്പ് ഒക്കെ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ എഫക്ട് വളരെ വലുതായിരിക്കും. ഇവിടെയാണ് SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് വരുന്നത്. SIP എന്നാൽ എല്ലാ മാസവും ഒരു നിശ്ചിത എമൗണ്ട് ലോങ്ങർ പീരീഡിലേക്ക് റെഗുലർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. നമ്മുടെയൊക്കെ ഏണിങ്സിന്റെ അല്ലെ വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം, ഒരു 15-20% SIP പോലുള്ള ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിയിലേക്ക് മസ്റ്റായിട്ടും മാറ്റിവെക്കുക. നോ മനസ്സിലാക്കുക, SIP എന്ന് പറഞ്ഞാൽ അതൊരു പ്രോഡക്റ്റ് അല്ല. SIP എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജി മാത്രമാണ്. ഏത് ഇൻസ്ട്രുമെന്റ് ആണ് നമുക്ക് ലോങ്ങർ ടേമിൽ ബെറ്റർ റിട്ടേൺ തരുന്നത്? അതിന് യാതൊരു സംശയവുമില്ല, ഇക്വിറ്റീസ് തന്നെ. അതുകൊണ്ടാണ് SIP എന്ന സ്ട്രാറ്റജി മ്യൂച്വൽ ഫണ്ട്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന യൂസ് ചെയ്യുന്നത്. മറ്റ് എവിടെയെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റിൽ SIP എന്ന സ്ട്രാറ്റജി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഫിക്സഡ് ഡിപ്പോസിറ്റിലൊക്കെ ഇയർലി ഇൻട്രസ്റ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, ഇതൊക്കെ ഒരു കോൺട്രാക്ട് ആണ്, അതൊന്നും ലോങ് ടേമിൽ വർക്ക് ആവില്ല നോർമലി. എന്നാൽ ചില
ചിലർ ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്ന ആർ ഡി അഥവാ ബാങ്കിലേക്ക് റിക്കറിംഗ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന എസ് ഐ പിക്ക് ഈക്വലന്റ് ആണെന്നുള്ള ഒരിക്കലുമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബാങ്കിന്റെ ബിസിനസ് എന്താണെന്നുള്ളത്. ഈ റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ബാങ്കുകൾക്ക് തങ്ങളുടെ ഒരു മന്ത്ലി ക്യാഷ് ഫ്ലോ ഉറപ്പ് വരുത്താനുള്ള ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ. ഉദാഹരണമായിട്ട് ഇന്നത്തെ നാഷണലൈസ്ഡ് ബാങ്കുകളിലൊക്കെ മില്യൺസ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട്. അതിലൊരു 10,000 ഇന്ത്യയിൽ മൊത്തത്തിൽ നിന്ന് ഒരു 10,000 കസ്റ്റമേഴ്സിന്റെ നിന്ന് ഒരു 10,000 രൂപ മാത്രം മന്ത്ലി റിക്കറിംഗ് ഡെപ്പോസിറ്റിലായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയാൽ നോക്കുക, 10,000 × 10,000 10 crore രൂപ അവർക്ക് അഷ്വേർഡ് ആണ് ഒരു ക്യാഷ് ഫ്ലോ. അതുകൊണ്ട് അവർ ബിസിനസ് ചെയ്യുന്നു. എന്ത് ബിസിനസ്? ലെൻഡിങ്. സോ അതിൽ നിന്നാണ് അവർ പണം ഉണ്ടാക്കുന്നത്. അതാണ് ബാങ്കിങ് ബിസിനസ്. നോ, ഈ ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഇടുന്ന ഒരു ഇൻവെസ്റ്റർക്ക് എന്താണ് ബെനിഫിറ്റ്? പ്രത്യേകമായിട്ടൊരു ബെനിഫിറ്റ് ഒന്നുമില്ല. വളരെ നേരിയ ഒരു വ്യത്യാസം ഒരുപക്ഷെ കണ്ടേക്കാം. മനസ്സിലാക്കുക, എഫ് ഡി ഒരു ലംസമായിട്ട് 100,000 അല്ലെ 10 lakh ഒരു കോടിയോ ഇടുന്ന വൺ ടൈം ആയിട്ട് ആദ്യം തന്നെ അല്ലെ അപ്ഫ്രണ്ട് ആയിട്ടിരുന്ന ഒരു കസ്റ്റമർക്ക് കുറഞ്ഞ റേറ്റും എല്ലാ മാസവും ചെറിയ ടിക്കറ്റ് സൈസിൽ ആറ് ഡി ഇടുന്ന ഒരു കസ്റ്റമർക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു ഉറപ്പ് എല്ലാ മാസത്തിനും ക്യാച്ച് ചെയ്യാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു ക്യാച്ചാണ് ചെറിയൊരു നേരിയ വ്യത്യാസം ഉണ്ടാവും, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ ആർ ഡി എന്ന് പറയുന്ന അല്ലെങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എസ് ഐ പി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി അല്ല. എസ് ഐ പിയിൽ നിങ്ങളുടെ ഒക്കെ ചെറിയ മന്ത്ലി അലോക്കേഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ലോങ് ടേമിൽ എത്രമാത്രം എഫക്ട് അല്ലെങ്കിൽ ഒരു ഫിനോമിനൽ ഗ്രോത്ത് അതിൽ വരുത്തുമെന്ന് നിങ്ങൾക്കൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതൊരു സിമ്പിൾ അരിത്മാറ്റിക് ആണ്. നിങ്ങൾക്കൊരു എക്സൽ ഷീറ്റിൽ ഇതൊക്കെ വർക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഒരു സിംഗിൾ ക്ലിക്കിൽ ഇന്ന് ഈ ഒരു ഡേറ്റ ഒക്കെ നമ്മളുടെ വിരൽത്തുമ്പിൽ കിട്ടുന്നതാണ്. എസ് ഐ പി കാൽക്കുലേറ്റർ .in എന്നൊരു പോർട്ടലുണ്ട്. അതിൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടും ടൈം പീരീഡും അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ ഡിഫറൻറ്റ് പീരീഡിൽ 5 years അല്ലെങ്കിൽ 10 years 20, 40, 50 years ആ ഒരു കോമ്പൗണ്ടിങ് എഫക്ട് ഒരു പേജിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് കിട്ടുന്നതാണ്, അഥവാ ഫ്യൂച്ചർ വാല്യൂ കാണാൻ പറ്റുന്നതാണ്. എനിക്ക് പറയുവാൻ ഇത്രയേ ഉള്ളൂ. ഭൂമിയിൽ മനുഷ്യൻ എന്ന ജീവി ഞാൻ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ അവന് നല്ലൊരു ഏണിങ്സ് വേണം, അഥവാ വരുമാനം. 3 തരത്തിലുള്ള ഏണിങ്സ് ആണ് ലോകത്തിൽ എവിടെയും ഉള്ളത്. സാലറി ഇൻകം, അല്ലെങ്കിൽ ബിസിനസ് ഇൻകം, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഇൻകം. ഏണിങ്സിൽ നിന്ന് എക്സ്പെൻസ് കഴിഞ്ഞ് മിച്ചം പിടിക്കുന്നതാണ് സേവിങ്സ്. സേവിങ്സ് നമ്മളുടെയൊക്കെ ഫ്യൂച്ചർ നീഡ്സ്, വരുംകാല ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയാണ് നമ്മളൊരു കരുതലായിട്ട് സൂക്ഷിക്കുന്നത്. എന്നാൽ ഈ സേവിങ്സ് നമ്മളൊക്കെ ബാങ്കിൽ കൊണ്ട് വെച്ചാൽ അതിന് മൂല്യശോഷണം അഥവാ വാല്യൂ ലോസ് ഉണ്ടാവുന്നതാണ്. അതിനാണ് പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സോ നമ്മളൊക്കെ ഏതെങ്കിലും ഒരു നല്ല അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. റൈറ്റ് അസറ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പോപ്പുലർ ഫിനാൻസ് പോലുള്ള ഹയർ ഇൻട്രസ്റ്റ് തരുന്ന പോൺസി സ്കീം ഒന്നും ഉൾപ്പെടില്ല. ഞാനിവിടെ പോപ്പുലർ ഫൈനാൻസ് മാത്രമേ പറയുന്നുള്ളൂ, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിന് തുല്യമായിട്ടുള്ള മറ്റ് പല നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളും ഗോൾഡ് ലോൺ കമ്പനികളും ഒക്കെ ഇന്ന് കേരളത്തിലുണ്ട്. ഹൈ റേറ്റ് എവിടെയുണ്ടോ അവിടെ ഹയർ റിസ്ക്കും ഉണ്ടായിരിക്കും. വളരെ ശ്രദ്ധിക്കുക. ഇവിടെയാണ് മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റിന്റെ ഇമ്പോർട്ടൻസ്. മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ ഹൈലി ഡൈവേഴ്സിഫൈഡ് ആണ്. മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല അതിന്റെയൊക്കെ ആ ഫണ്ടിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ എസ് ഐ പി പോലുള്ള ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ റെഗുലർ സേവിങ്സ് തീർച്ചയായിട്ടും വേണം. സോ ബെറ്റർ ലേറ്റ് ദാൻ എവർ, എത്രയും പെട്ടെന്ന് ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇനിയും ഇതിൽ കോമ്പൗണ്ടിങ്ങിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലോ എസ് ഐ പി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇമെയിൽ ത്രൂ എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത സെഗ്മെന്റിൽ കാണാം. താങ്ക് യു ഓൾ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.